ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോ നിൽക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ മുന്നിലാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറം. നമുക്ക് അരുവിപ്പുറം മഠവും ക്ഷേത്രവും ആ പരിസരവും കൊടുതൂക്കി മലയും എല്ലാം നമുക്കൊന്ന് ചുറ്റി കണ്ടു നോക്കാം. നമ്മളിപ്പോ മഠത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഒരു വലിയൊരു സ്തൂപം വച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അങ്ങനെ അതിൻ്റെ ഒരു സ്തൂപമാണ് ആദ്യം നമ്മൾ ഈ കാണുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മുടെ ആ സ്തൂപം നമ്മൾ കണ്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ആ രണ്ട് വശങ്ങളിലും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ അവരവിടെ എഴുതി വച്ചിട്ടുണ്ട്. ശിലാഫലകത്തിൽ കൊച്ചി എഴുതി വച്ചിട്ടുണ്ട്. അത് കാണാം. അല്ലെ, നമുക്ക് രണ്ട് സൈഡിലും ഇതേപോലെ എഴുതി വച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായി ഒരു ഗുരുദേവ മന്ദിരമുണ്ട്. പിന്നെ അതിന് ഓപ്പോസിറ്റായാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ശിവലിംഗം സ്ഥാപിച്ച ക്ഷേത്രമുള്ളത്. അതാണ് ആ വെള്ള പെയിൻ്റ് അടിച്ച സ്ഥലം. ആ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള അതാണ് ആ കോവിൽ കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ അകത്തോട്ട് വീണ്ടും നമ്മൾ പോകുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഗുരുദേവൻ്റെ പറഞ്ഞ കോട്സുകളാണ് എഴുതി വച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് ആ ക്ഷേത്രം. നമ്മുടെ ആ പുറത്ത് നിന്ന് കണ്ടില്ലേ, ആ ക്ഷേത്രമാണിത്. ശരിക്കും നല്ല ഒരു ഒരു രസമുണ്ട് അത് അവിടെ പോയി കാണാനായിട്ട്. അത് കാണുമ്പോൾ അറിയാൻ പറ്റും വീഡിയോ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ SNDP ആദ്യത്തെ യോഗം നടന്ന സ്ഥലമാണ് ഈ മരവും അതുമെല്ലാം. അതെല്ലാം അവർ സംരക്ഷിത ഇതായിട്ട് കെട്ടിയൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആദ്യത്തെ യോഗം നടന്നത് ഈ പ്ലാവിൻ്റെ മൂട്ടിൽ വെച്ചാണ് ആദ്യത്തെ SNDP യോഗം നടന്നത്. ഇതാണ് ആ ഗുരുദേവ മന്ദിരം, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതാണിത്. ഇനി പലയിടത്തും ഒരുപാട് അവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരുപാട് ഗുരുദേവ ദർശനങ്ങൾ എഴുതി വച്ചു. ഇതാണ് ആ കോവിലിന്റെ മുൻവശം കേട്ടോ. ഗുരുദേവൻ അരുവിപ്പുറത്ത് നിന്ന് എടുത്ത് അരുവിപ്പുറത്ത് ആറിൽ നിന്ന് എടുത്ത് പ്രതിഷ്ഠിച്ച ശിവലിംഗം ഈ ക്ഷേത്രത്തിലാണ് ഉള്ളത്. പിന്നെ എല്ലായിടത്തും ആ പ്ലാവിലും എല്ലാ മരങ്ങളിലും എല്ലാം ഗുരുദേവ ദർശനങ്ങൾ എഴുതിയവർ വച്ചിട്ടുണ്ട്. ഇതാണ് ആ ഗുരുമന്ദിരത്തിന്റെ ഉൾഭാഗമാണ്. ഇവിടെ ഒരു വലിയ ഗുരുദേവന്റെ പ്രതിമ ഇരിപ്പുണ്ട് ഈ ഗുരുദേവ മന്ദിരത്തിനകത്ത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവരും ആ ശിവ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ പോയതാണ് കൊടിതൂക്കി മല. ഇതാണ് ആ കൊടിതൂക്കി മലയിലേക്ക് പോകുന്ന എൻട്രൻസ് കേട്ടോ. ഒരുപാട് പടിക്കെട്ടുകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. ഈ പടിക്കെട്ടുകളിലൂടെ വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ളത്. അത് ഉണ്ടോ, ഒരുപാടുണ്ട് പടിക്കെട്ടുകൾ. ഈ പടിക്കെട്ടിനൊരു പേരുണ്ട് കേട്ടോ, കുമാരഗിരി പാത. ശരിക്കും ഈ പടിക്കെട്ടല്ലാതെ ഈ ഇതിൻ്റെ മറുവശത്തൂടെ നമുക്ക് അല്ലാതെ കാറൊക്കെ വരാൻ പറ്റിയ സ്ഥലമുണ്ട്. ഇതിൻ്റെ മറുവശത്താണ് ശരിക്കും എല്ലാവരും പോകുന്ന ഈ പടിക്കെട്ട് കയറിയാണ് പോകുന്നത്. കാരണം ഇന്നൊരു കാര്യം, ഈ പടിക്കെട്ട് ആരോഗ്യമുള്ളവർ മാത്രം കയറുന്നതായിരിക്കും ബെറ്റർ. കാരണം അത്രയ്ക്ക് പടിക്കെട്ടുകളുണ്ട്. പിന്നെ ഈ പടിക്കെട്ടുകൾ രണ്ട് സ്ഥലം റബ്ബർ മരങ്ങളൊക്കെയാണ് വന്നിട്ട് വച്ചിരിക്കുന്നത്. രണ്ട് റബ്ബർ മരങ്ങളെല്ലാം ഈ സ്ഥലത്തുണ്ട്. വീണ്ടും പടിക്കെട്ടുകളാണ്, വീണ്ടും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പടിക്കെട്ടുകളുണ്ട്. പത്ത് മീറ്റർ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് ഈ കൊടിതൂക്കി മല. ഈ കൊടിതൂക്കി മലയിലാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്തത്, ധ്യാനത്തിലിരുന്ന ഈ മലയിലാണ്. ഈ നമ്മുടെ ഈ കയറുന്ന ഭാഗത്ത് തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ കാണാം, വിശ്രമിക്കാനുള്ള ഒരു മന്ദിരമല്ല ഒരു കൽക്കെട്ട് പോലെയുള്ള ഒരു പോകട്ടെ ഒരു ഭാഗം തോടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വിശ്രമിക്കാൻ പറ്റും. ഈ മല കയറി മലയിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വിശ്രമിക്കാം കുറച്ച്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്.
പിന്നെ കുടിക്കാനും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ താഴെയും തന്നെ വാങ്ങിക്കൊണ്ട് പോകണം. മുകളിൽ വെള്ളം കിട്ടാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് കണ്ടോ മനസ്സിലായി, കാണി വഴിയിൽ വേറെ ഒന്നുമില്ല, ഈ പടിക്കണ്ടുകൾ മാത്രമേ ഉള്ളൂ ഈ മലയിലേക്ക് കയറാനായിട്ട്. ആദ്യത്തെ ഒരു വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ആദ്യമായിട്ട് ഇവിടെ ഉള്ളത്. നമ്മൾ ആദ്യം കാണുന്നത് ഇത്രയും കയറി വന്നതിന് ശേഷമാണ്. രണ്ടാമത്തെ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് ഗുരുദേവന്റെ പ്രതിമയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ ഈ മലയുടെ മുകളിൽ സ്റ്റേജ് പോലെയുള്ളൊരു സെറ്റപ്പിലൊരു സ്ഥലം ചെയ്തിട്ടുണ്ട്. ഈ പടിക്കെട്ട് കയറി നമുക്ക് മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് നല്ല വളരെ മനോഹരമായ മലയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കാൻ പറ്റും. കാരണം താഴെ ഒരു നമ്മുടെ അരുവി ആറ് ഒഴുകുന്നതും അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ മലയുടെ മുകളിൽ നിന്നാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മറ സൈഡിൽ വേറൊരു വഴിയുണ്ടെന്ന്, ആ വഴിയാണ് ഇതായി കാണുന്നത്. ഈ വഴി കൂടെ നമുക്ക് കാറും മറ്റ് ഇതെല്ലാം മുകളിലേക്ക് വരാനുള്ള സംവിധാനമുണ്ട്. ഇവിടെയാണ് ആ മുരുകൻ കോവിലാണ് ഇതാ കാണുന്നത്. ഈ ഭാഗത്ത് ഇതാണ് കേട്ടോ ആ വഴി, കാറും ലോറിയും എല്ലാം കയറി വരുന്ന വഴി ഇതാണ്. ഇതിൻ്റെ മറ സൈഡിലുള്ള വഴിയാണ് കേട്ടോ. ഇതുവഴി ആൾക്കാർ വരുന്നുണ്ട് ഈ കോവിലേക്ക്. ഇതാണ് ആ മുരുകൻ കോവിൽ. നല്ല തിരക്കെല്ലാം ഒഴിഞ്ഞൊരു നല്ലൊരു കോവിലാണത് കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നമ്മൾ ആ മുരുകന്റെ ക്ഷേത്രം കഴിഞ്ഞിട്ടേ താഴേക്ക് ഒരു വഴിയുണ്ട്. അതുവഴിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനത്തിലിരുന്ന ആ ഗുഹയിലേക്ക് നമ്മൾ പോകുന്നത്. അതും ഒരുപാട് പടിക്കെട്ടുകൾ നമ്മൾ താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങിന് ശേഷം നമുക്ക് നോക്കാം. രണ്ടോ ഒരുപാട് പടിക്കെട്ടുകളുണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട്. എന്തായാലും നല്ലൊരു പ്രകൃതി ഭംഗിയുണ്ട്. ഒരു സൈഡ് നമ്മൾ നിൽക്കുന്നെങ്കിലും മറ സൈഡ് ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനത്തിലിരുന്ന ആ ഒരു ഗുഹ ഈ പാറയ്ക്കുള്ളിലാണ് കേട്ടോ. നമ്മളിപ്പോ അങ്ങോട്ട് അകത്തേക്ക് ഇറങ്ങി അവിടെ എത്തുകയാണ് കേട്ടോ. ഒരാളിന് മാത്രം കഷ്ടിച്ച് കയറാൻ പറ്റുന്ന ഒരു ഗുഹയാണ് ഇതിനകത്താണ് ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനത്തിലിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഗുഹയാണ്. ഈ ഒരു ഗുഹയിൽ കൂടെ നമുക്ക് കയറിയാല് ഈ ഗുഹയുടെ മറു സൈഡിലേക്ക് പോകാൻ പറ്റും. അതും ഈ പാറയുടെ സൈഡിൽ കൂടെ തന്നെ പോകാൻ പറ്റും. പക്ഷെ അവിടെ എല്ലാം അവിടെ കയറുന്നതിന് വേണ്ടി ഒരു കമ്പിയെല്ലാം വെച്ച് കെട്ടിയിരിക്കുക കയറാതിരിക്കാനായിട്ട്. എന്തുകൊണ്ടും ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് അരുവിപ്പുറം. കാരണം ആ ഒരു കൊടുതൂക്കി മലയും അതെല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് ഇതാണ് അരുവി, ഒരു ആറ് അരുവിപ്പുറം.
ഈ ആറിൽ നിന്നാണ് ഗുരുദേവൻ ഒരു കല്ല് മുങ്ങിയെടുത്ത്, ശിവലിംഗം മുങ്ങിയെടുത്ത് ആ നമ്മൾ നേരത്തെ കണ്ട ആ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിച്ചത് ഈ ആറിൽ നിന്നാണ്. ഈ ആറിലിപ്പം പൊതുവെ കുറച്ച് വെള്ളമെല്ലാം കുറവാണ്, കാരണം ചൂടുകാലമായതുകൊണ്ടാണ് വെള്ളം കുറവ്, അല്ലെങ്കിൽ നിറഞ്ഞൊഴുകുന്നതാണ്. ഇദ്ദേഹം നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഇവിടെ കുളിക്കാനും എല്ലാം സൗകര്യമുണ്ട്. പക്ഷെ കുളിക്കുന്നവരൊരു ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇതിന് പാറയിൽ വഴുക്കലുണ്ട്. കാരണം പാറ വെള്ളം മുകളിൽ ഉണങ്ങിക്കിടക്കുകയാണെങ്കിൽ അടിയിൽ വഴുക്കലുള്ളൊരു സ്ഥലമാണ്. കാരണം ഒരുപാട് പേർ അവിടെ കുളിക്കുകയും മറ്റിതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഹായ്, ഞങ്ങളുടെ ഈ അരുവിപ്പുറം വീഡിയോയും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.